അവരാവശ്യപ്പെട്ടത് ഭൂ ഉടമകളുടെ സമ്മതം ലഭിച്ച ഇടങ്ങളിൽ അതിർത്തി കല്ലുകൾ ഇടാനും ആ മറ്റിടങ്ങളിൽ താവര ജംഗമ വസ്തുക്കളിൽ അടയാളപ്പെടുത്തി അലൈൻമെന്റ് നിർണയിക്കുന്നതിനും. അല്ല, ഞാൻ എന്നോട് ഈ മഞ്ഞ കുറ്റി എന്ന വാക്ക് തന്നെ ഞാൻ മറുപടി പറയണമെന്ന് പറഞ്ഞാൽ പ്രയാസമാണ്. സാമൂഹിക ആഘാത പഠനം നടത്താൻ കല്ലിടേണ്ട ആവശ്യമില്ല. കല്ലിട്ട് കഴിഞ്ഞാൽ അവർക്ക് ലോൺ പോലും കിട്ടില്ല. മാത്രമല്ല, സർക്കാർ ആഗ്രഹിച്ചത് കല്ലിട്ട് ചുളുവിൽ സ്ഥലം ഏറ്റെടുത്ത് അത് പണയപ്പെടുത്തി ലോൺ മേടിക്കാൻ വേണ്ടിയിട്ടാണ് ആഗ്രഹിച്ചത്. ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന് ഇവിടെ യു ഡി എഫ് ജയിച്ചാൽ ഈ പറയുന്ന കെ റെയിൽ എന്ന് പറയുന്ന പദ്ധതി നിർത്തിവെക്കാൻ അങ്ങേക്ക് സാധിക്കുമോ? മുഖ്യമന്ത്രി കേരളത്തിലെ ജനങ്ങളോട് മറുപടി പറയണം. ജനകീയ സമരമാണ്, ഒരു ജനകീയ മുന്നേറ്റത്തിന് റിസൾട്ട് ഉണ്ടായിരിക്കുന്നു. കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്ക് അനുമതി നൽകില്ല എന്ന് വ്യക്തമായതും ഈ ഒരു തീരുമാനത്തിന് പിന്നിലുണ്ട്. അതിനേക്കാൾ ഏറെ തൃക്കാക്കരയിൽ വൻ തിരിച്ചടി നേരിടും എന്ന് ബോധ്യമായതുകൊണ്ട് കൂടിയാണ് ഇപ്പോ ഈ തീരുമാനം എടുത്തിട്ടുള്ളത്. നമസ്കാരം. യഥാർത്ഥത്തിൽ പഴി പറയേണ്ടത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ഒരല്പം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിൽ ഈ കോലാഹലങ്ങളൊന്നും കാണേണ്ടി വരുമായിരുന്നില്ല. ഇനിയിപ്പോൾ പ്രതിഷേധിക്കുന്നവരുടെ അടുക്കളയിലും അടുപ്പിലുമൊന്നും മഞ്ഞക്കല്ലിടേണ്ട എന്നാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുകൊണ്ട് കല്ലുകൾക്ക് വിശ്രമിക്കാം എന്ന് തെറ്റിദ്ധരിക്കരുത്. എതിർപ്പുള്ളിടത്ത് മാത്രമാണ് കല്ലുകൾക്ക് വിലക്ക്. പകരം GPS സംവിധാനം എന്നാണ് റവന്യൂ മന്ത്രി പറയുന്നത്. സർവേക്ക് വേഗത വർദ്ധിപ്പിക്കാനാണ് GPS. അപ്പോൾ പിന്നെ ഇഴഞ്ഞു നീങ്ങിയിരുന്ന കല്ലെന്തിനായിരുന്നു എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പ്രതിഷേധിക്കുന്നിടത്ത് കല്ലിടേണ്ട എന്ന് സർക്കാർ തീരുമാനിക്കുമ്പോൾ പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നു. തീരുമാനത്തിന് പിന്നിൽ തൃക്കാക്കര ആഘാതമോ? ചർച്ചയിൽ പങ്കെടുക്കുന്നത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്ന്. ഇടത് നിരീക്ഷകൻ ബി എൻ ഹസ്കർ ചർച്ചയിൽ സൂമിൽ ആണ് അദ്ദേഹം പങ്കുചേരുന്നത്. BJP നേതാവ് എസ് സജി കൊച്ചി സ്റ്റുഡിയോയിൽ നിന്നും ചേരുന്നുണ്ട്. അതോടൊപ്പം പ്രൊഫസർ CP റോയ് പരിസ്ഥിതി പ്രവർത്തകനെ അല്പസമയത്തിനകം പ്രതീക്ഷിക്കുകയുമാണ്. ശ്രീ ബി എൻ ഹസ്കർ, പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ഒന്നാം കാലഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ രണ്ടാം കാലഘട്ടത്തിലും ഏറ്റവും വലിയ ജനകീയ പ്രതിഷേധത്തിന് വേദിയായത് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ടായിരുന്നു. അതിൽ CPIMന്റെ അനുഭാവികളുണ്ട്. CPIMനെ അടക്കം പിന്തുണച്ചിരുന്ന വർഗ ബഹുജന സംഘടനകളിൽ ചിലതുണ്ട്. ഇടതുമുന്നണിയുടെ ഭാഗമായിരുന്ന ഘടകകക്ഷികളുടെ പല പ്രവർത്തകരും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ സമരത്തിൻ്റെ മുൻനിരയിലേക്ക് കോൺഗ്രസും BJPയും എത്തുകയും ചെയ്തു. സാധാരണക്കാരായ നിരവധി ആളുകൾ, പ്രായമായ സ്ത്രീകൾ, വീട്ടമ്മമാർ, കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവർ ആണ് പലപ്പോഴും കാക്കിയുടെ കരുത്തറിഞ്ഞത് ഈ പ്രതിഷേധത്തിൻ്റെ പേരിൽ. ഇപ്പോഴാണോ സർക്കാരിന് തിരിച്ചറിവുണ്ടായത്? ഷിഹാസ്കർ, താങ്കളോടാണ്. ഇവിടെ ഒന്നാമതായി നാം മനസ്സിലാക്കേണ്ടത്, ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു തീരുമാനം ഗവൺമെന്റ് എടുത്തിരുന്നു. ഇന്നലെ വരെ ഈ പദ്ധതിയുടെ വിമർശകരും സമരക്കാരും പ്രതിഷേധക്കാരും അക്രമകാരികളുമായിട്ടുള്ള ആളുകളും ഒക്കെ തന്നെ പറഞ്ഞുകൊണ്ടേയിരുന്നത്, നിങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നു എങ്കിൽ ഇതിന്റെ കല്ലിടിയിൽ നിർത്തിവെക്കുക, സാമൂഹ്യ ആഘാത പഠനം കഴിയുന്നതുവരെയെങ്കിലും കല്ലിടിയിൽ നിർത്തിവെക്കുന്നതിനുള്ള മിനിമം മര്യാദ ഈ ഗവൺമെന്റ് കാണിക്കണം എന്നുള്ളതായിരുന്നു ഈ വിമർശകരുടെയും ഇത്തരം പ്രതിഷേധക്കാരുടെയും ഒക്കെ പ്രധാനപ്പെട്ട ആവശ്യം. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ ഇത്തരം അനിതര സാധാരണമായിട്ടുള്ള പ്രതിഷേധങ്ങളെ കണ്ട് ഈ പ്രതിഷേധത്തെ എല്ലാ കാലത്തെയും ഭരണകൂടത്തിന്റെ മർദ്ദന ഉപകരണം എന്ന നിലയിൽ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്തി അങ്ങനെ ഒരു വികസന പ്രവർത്തനം നടത്തണം എന്ന ഉദ്ദേശം ഗവൺമെന്റ് ഇല്ല. ഇത്തരം പ്രതിഷേധങ്ങൾ ഉയർന്നു വരുന്നവരെ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തി അവരെ കൂട്ടം നിർത്തി അവരെ കൂടി പദ്ധതിയുടെ ഭാഗമാക്കി മാറ്റണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് ഇപ്പോ കല്ലിടുന്നത് ഒഴിവാക്കിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിയെ സംബന്ധിച്ച് എല്ലാ കാലത്തും ഈ പദ്ധതി നടപ്പിലാക്കുന്ന തുടക്കം മുതൽ നിങ്ങളും ചില മാധ്യമങ്ങളും ഈ ഇതിന്റെ വിമർശകരും പ്രതിപക്ഷവും നടത്തിക്കൊണ്ടിരിക്കുന്നത് വിവാദങ്ങൾ ഉണ്ടാക്കലാണ്.
അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ റവന്യൂ വകുപ്പിന്റേതായിട്ടുള്ള ഉത്തരവിൽ വളരെ കൃത്യമായി പറയുന്നുണ്ട്, താല്പര്യമുള്ള ആളുകളുടെ ഭൂമിയിൽ, ഭൂമി വിട്ടു നൽകാൻ സന്നദ്ധരായിട്ടുള്ള ആളുകളുടെ ഭൂമിയിൽ കല്ലിടാം, ബാക്കി ഭൂമിയിൽ ജി പി എസ് പ്രകാരമുള്ള സർവേ നടത്തി അതിന്റെ സാമൂഹ്യാഘാത പഠനത്തിലേക്ക് വളരെ പെട്ടെന്ന് ആ പദ്ധതിയിലേക്ക് പോകണം എന്നുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഗവൺമെന്റ് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന് ഗവൺമെന്റിനെ അഭിലാഷി മാധ്യമങ്ങളും പ്രതിപക്ഷവും അതുപോലെ തന്നെ ഇതിന്റെ വിമർശകരും ഒക്കെ തന്നെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത്. അവിടെ ശ്രീ ഹാസ്കർ, താങ്കൾ പറയുന്നത് പോലെ മാധ്യമങ്ങൾ ഈ വിവാദം സൃഷ്ടിച്ചു എന്നുള്ളത് ഇടത് നേതാക്കളുടെ തുടർച്ചയായ ആക്ഷേപമാണ്. അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഞാൻ ബഹുമാനിക്കുന്നു, താങ്കളുടെ അഭിപ്രായത്തെയും ബഹുമാനിക്കുന്നു. പക്ഷേ സിൽവർ ലൈൻ കല്ലിടാനായി എത്തുമ്പോൾ സാധാരണക്കാരായ ആളുകൾ പറയുന്നു, ഞങ്ങൾക്ക് ഇങ്ങനെയൊരു അറിയിപ്പും ലഭിച്ചിട്ടില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു സംഘം പോലീസുകാരും കുറേയധികം ഉദ്യോഗസ്ഥരും ഒരു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പ്രായമായവർ മാത്രം അധിവസിക്കുന്ന വീടുകളിൽ ഉള്ളവർ പല മാധ്യമങ്ങളോടും തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടില്ല, ഞങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ല. ഇത് തന്നെയാണ് മാധ്യമങ്ങളും ചോദിച്ചത്. താങ്കളിപ്പോൾ സൂചിപ്പിച്ചു ഇതൊക്കെ ജനങ്ങളെ ബോധിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നതാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന്. അതിനെ ആരും ചോദ്യം ചെയ്യുന്നില്ല. ശ്രീ ഹസ്കർ, എന്തുകൊണ്ട് ഈ ജനങ്ങളെ ബോധിപ്പിച്ചാണ് ഇത് നടപ്പിലാക്കേണ്ടത് എന്ന തിരിച്ചറിവിന് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് വരെ കാത്തിരുന്നു? മുഖ്യമന്ത്രി ആവർത്തിച്ചു പറഞ്ഞത് എന്താണ്? നിങ്ങൾ എത്ര കല്ലൂരിയാലും അവിടെയൊക്കെ വീണ്ടും കല്ലൂർ ഇട്ടുകൊണ്ടേയിരിക്കും എന്നാണ്. ഇപ്പോൾ പറയുന്നു ഇനി എതിർപ്പുള്ളവരുടെ മുറ്റത്ത് കല്ലിടേണ്ട എന്ന്. ഇത് എതിർക്കുന്നവരെ കൂടി കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഇത്തരത്തിൽ കല്ലിടത്തിൽ നിന്ന് പിൻവലിച്ചുകൊണ്ടുള്ള ഉത്തരവിന്റെ സൂചന നൽകുന്നത്. ആയിക്കോട്ടെ, ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ മർമ്മപ്രധാനമായിട്ടുള്ള പ്രക്രിയ എന്ന് പറയുന്നത് ന്യൂനപക്ഷങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കേൾക്കുകയും അവരുടെ ശബ്ദം കൂടി കേൾക്കുകയും ചെയ്യുന്ന ഘട്ടത്തിന്റെ ജനാധിപത്യ പ്രക്രിയ പൂർത്തീകരിക്കാൻ കഴിയുള്ളൂ. അതാണ് ഒരു ഏതൊരു ജനാധിപത്യ രാജ്യത്തിലും ജനാധിപത്യ. തീർച്ചയായും ശ്രീ ഹസ്കർ, അതിലൊരു തർക്കവുമില്ല. പക്ഷേ ഈ ജനാധിപത്യ ബോധം എന്നത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം ഉണ്ടാകേണ്ട ഒന്നാണോ എന്നതിലാണ് തർക്കം. നമുക്കറിയാം മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പുറപ്പെടുന്നതിന് മുമ്പ് നടത്തിയിട്ടുള്ള വിശദീകരണ യോഗങ്ങളിൽ ഉൾപ്പെടെ വാർത്താസമ്മേളനങ്ങളിലടക്ക്, അതോടൊപ്പം തന്നെ ഈ ബോധവൽക്കരണം, താങ്കൾ കൃത്യമായി മാധ്യമങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളാണല്ലോ, സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട ബോധവൽക്കരണ പരിപാടികളിൽ അടക്കം, എന്നാൽ നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തിയതിന് ശേഷമേ ഞങ്ങൾ ഇനി കല്ലിടുകയുള്ളൂ എന്ന് പറയാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. പ്രതിപക്ഷം വലിയ രാഷ്ട്രീയ ആയുധമാക്കുന്നു, ബി ജെ പി വലിയ രാഷ്ട്രീയമായുധമാക്കുന്നു എന്നൊക്കെ വിമർശിക്കുമ്പോഴും കല്ലിടിയിൽ തുടരുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് തൃക്കാക്കരയിലെ തെരഞ്ഞെടുപ്പ് വിഷയം സിൽവർ ലൈൻ ആയിരിക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിൽ പോലും, അതായത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ആരംഭിക്കുമ്പോൾ പോലും സി പി ഐ എമ്മിൻ്റെയും സർക്കാരിൻ്റെയും പ്രതിനിധികൾ ആവർത്തിച്ചു പറഞ്ഞിരുന്നു കല്ലിടുക തന്നെ ചെയ്യുമെന്ന്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനപ്പുറം വലിയ പ്രാധാന്യം നൽകുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചിട്ടവട്ടങ്ങളും ആ തെരഞ്ഞെടുപ്പിനുണ്ട് എന്നുള്ള വസ്തുതയെ ഒഴിച്ചാൽ തൃക്കാക്കരയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ഇടതുപക്ഷത്തിന്റെ. പക്ഷെ ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് കേരളത്തിന്റെ വികസനമാണ്. ആ കേരളത്തിന്റെ വികസന മാതൃകകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആണ് തൃക്കാക്കരയിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് പോയിട്ടുള്ളത്. അപ്പൊ കൃത്യമായി തൃക്കാക്കരയിൽ ഈ സിൽവർ ലൈൻ പ്രോജക്ടിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ തൃക്കാക്കരയിലെ ജനങ്ങളാണ്. എറണാകുളം ജില്ലയുടെ റെയിൽവേ സ്റ്റേഷൻ വരുന്നത് തൃക്കാക്കരയിലാണ്. സ്വാഭാവികമായി അതിന്റെ ഗുണഭോക്താക്കൾ എന്ന നിലയിൽ അവിടുത്തെ ജനങ്ങൾക്ക് തൃക്കാക്കരയിലെ ജനങ്ങൾ സിൽവർ ലൈൻ പ്രോജക്ടിനെ കുറിച്ച് ചർച്ച ചെയ്യും, അങ്ങനെ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. അതെ, ആ അങ്ങനെ ചർച്ച ചെയ്യേണ്ട സമയത്തല്ലേ ഇതാ ഞങ്ങൾ എത്ര എതിർപ്പ് വന്നാലും തൃക്കാക്കരയുടെ പുരോഗതിയാണ് ഞങ്ങൾക്കും ആവശ്യം, നിങ്ങൾ നോക്കൂ ഞങ്ങളിതാ കല്ലിട്ട് പോകുന്നു, ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് തന്നെ ആവർത്തിക്കേണ്ട ഒരു സമയമായിരുന്നില്ലേ താങ്കൾ പറയുന്നതനുസരിച്ചാണ് എങ്കിൽ? ഇന്നലെ വരെ, ഇന്നലെ അർദ്ധരാത്രി അല്ലല്ലോ ഈ തീരുമാനം എടുക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി തീരുമാനമെടുത്ത് പബ്ലിഷ് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഗവൺമെന്റ് ഇക്കാര്യത്തിൽ കൂടിയാലോചനകൾ നടത്തുകയും അതിന്റെ അടുത്ത് സമവായത്തിലെത്തുകയും ചെയ്തു. ഇന്നലെ വരെ പറഞ്ഞത് എന്താ, ഞങ്ങൾ ചർച്ചയ്ക്ക് കേരളയിലും അല്ലെങ്കിൽ ഗവൺമെന്റും ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഒരാളെയും ചർച്ചയ്ക്ക് വിളിക്കുന്നില്ല, ഒരാളുമായി സംസാരിക്കുന്നില്ല. സംസ്ഥാന തലത്തിൽ ഒരു ചർച്ച നടത്തിയല്ലോ ഇതിന്റെ ആ ചർച്ചയിൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് അതിന്റെ വിമർശകരെ കൂടി ക്ഷണിച്ചുകൊണ്ടാണ് ചർച്ച നടത്തിയത്. ഞങ്ങൾ സംവാദങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണ്. ഈ
ജനങ്ങളുടെ അഭിപ്രായം ഏതാണെങ്കിലും ആ അഭിപ്രായം കൂടി കേട്ടതിനു ശേഷം മാത്രമേ തീരുമാനങ്ങൾ എടുത്ത് നടപ്പിലാക്കുന്നുള്ളൂ എന്നുള്ളതിന്റെ ഭാഗവും സൂചനയുമാണ്. ഇപ്പോ ഞാൻ താങ്കളിലേക്ക് വരാം. താങ്കൾ സൂചിപ്പിച്ചത് കൊണ്ട് തന്നെയാണ് സിൽവർ ലൈനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു സംവാദ പരിപാടി നടന്നപ്പോൾ പോലും മഞ്ഞക്കുറ്റികൾ ഉപേക്ഷിക്കാൻ സർക്കാർ തയ്യാറായിരുന്നില്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ അബിൻ, പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റും ഒക്കെ ഇത് സമരത്തിന്റെ വിജയമാണ് എന്നാണ് അവകാശപ്പെടുന്നത്. പക്ഷേ ഇന്ന് മന്ത്രി കെ രാജൻ വാർത്താ സമ്മേളനത്തിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളോട് വളരെ കൃത്യമായി പറയുന്ന ഒന്നുണ്ട്, ഈ പദ്ധതി ഉപേക്ഷിച്ചിട്ടില്ല, ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് തന്നെയാണ്, മറിച്ച് ഇതിൻ്റെ അതിരടയാള കല്ലുകൾ ഉൾപ്പെടെയുള്ള സർവേ നടപടികളിൽ 3 ഓപ്ഷനുകൾ ഉണ്ട്. ആ ഓപ്ഷനുകളിൽ ഒന്ന് അതിരടയാള കല്ലുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്, മറ്റൊന്ന് GPS സംവിധാനം അടക്കം ഉപയോഗിക്കുക എന്നുള്ളതാണ്, ജിയോ ടാഗ് ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇങ്ങനെ ഈ സർവേ നടപടികളുടെ രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് എന്നതൊഴിച്ചാൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ കല്ലിടിയിൽ നിർത്തി, അതും പ്രതിഷേധിക്കുന്നവരുടെ ഇടയിലുള്ള കല്ലിടിയിൽ നിർത്തി എന്നതുകൊണ്ട് മാത്രം ഇതിനെ ഒരു വിജയപ്രഖ്യാപനമായൊക്കെ അവകാശപ്പെടാൻ സാധിക്കുമോ അബിൻ? തീർച്ചയായിട്ടും ഇത് പ്രതിപക്ഷം നടത്തിയ സമരത്തിന്റെ ആദ്യ ഘട്ടത്തിന്റെ വിജയമാണ്. ഇപ്പോൾ അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ 3 ഓപ്ഷൻസ് ഗവൺമെന്റ് കൊടുക്കുന്നുണ്ടല്ലോ. ഈ ജിയോ ടാഗും അതുപോലെ തന്നെ GPS സംവിധാനവും ഒന്നും ഇന്ന് രാവിലത്തെ കേരള എക്സ്പ്രസിൽ വന്നതല്ലോ. ഇത് കാലങ്ങളായി പ്രതിപക്ഷം നിയമസഭയിൽ ഉൾപ്പെടെ പൊതുവേദികളിൽ ഉൾപ്പെടെ ഉന്നയിക്കുന്ന കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ ചെവികൊള്ളാത്ത സർക്കാരിനേറ്റ കനത്ത തിരിച്ചടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു ഓർഡറിലേക്ക് സർക്കാരിന് വരേണ്ടി വന്നത്. ആ ഓർഡറിൽ തന്നെ അത് വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കല്ലിടൽ നിർത്തിവെച്ചത് എന്നുള്ളതിന്റെ കാരണം കൃത്യമായി ആ ഓർഡറിൽ പറയുന്നുണ്ട്. എന്താണ് കാരണം? വളരെ കനത്ത പ്രതിഷേധം അവിടെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഈ കല്ലിടലിന് എതിരെ ഉണ്ടായി. ആ കല്ലിടലിനെതിരെ ഉണ്ടായ പ്രതിഷേധം കാരണമാണ് ഈ കല്ലിടാൻ പോയ ഏജൻസിക്ക് ഈ കല്ലുകൾ ഭൂമിയിൽ പൂഴിമണലിൽ പതിയുന്നതിന് മുമ്പ് വലിച്ചെറിയപ്പെടുന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് സർക്കാർ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വന്നതെന്ന് ആ ഓർഡറിൽ തന്നെ വ്യക്തമാക്കുന്നുണ്ട്. അഭിലാഷ്, ഇത് വളരെ വ്യക്തമാണ്. ഇത് തീർത്തും ജനദ്രോഹപരമായ പദ്ധതിയാണ്. ഈ കേരളത്തിൽ കനത്ത പ്രതിഷേധം, അത് ഈ ഭൂമി പോകുന്നവർ മാത്രമല്ല മറിച്ച് ഈ കേരളത്തിന്റെ ഇന്നത്തെ സാഹചര്യം അറിയാവുന്ന, ഈ പദ്ധതിയെക്കുറിച്ച് വളരെ വ്യക്തമാക്കി മനസ്സിലാക്കിയ എല്ലാ മലയാളികളും ഈ പദ്ധതിക്ക് എതിരാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പ് തുടങ്ങിയതിൽ തന്നെ, അല്ലെങ്കിൽ അതിന്റെ നോട്ടിഫിക്കേഷൻ വന്നതിൽ തന്നെ ഞങ്ങൾ പല കുറി വെല്ലുവിളിച്ചല്ലോ. ഒരു കുറ്റി ഈ കേരളത്തിന്റെ ഏതെങ്കിലും ഭാഗത്തിടാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ? എത്ര തവണ ഞങ്ങൾ പറഞ്ഞു? ഇപ്പോ ബഹുമാനപ്പെട്ട BN ഹസ്കർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിന് പറ്റിയ ഒരു പാകപ്പഴയാണ്, തൃക്കാക്കര നിയോജക മണ്ഡലത്തിലൂടെ കേരളയിൽ പോകുന്നില്ല, അതാണ് വസ്തുത. ഈ എറണാകുളം ജില്ലയിലെ സ്റ്റേഷൻ എന്ന് പറയുന്നത് കുന്നത്തുനാട് നിയോജക മണ്ഡലത്തിലാണ് എറണാകുളം ജില്ലയിലെ സ്റ്റേഷൻ ഇരിക്കുന്നത്. സാങ്കേതികമായി നമ്മൾ അത് പറയുകയാണെങ്കിൽ തൃക്കാക്കരയിൽ ഉൾപ്പെടെ കേരളയിലാണ് ചർച്ച ചെയ്യപ്പെടുക എന്ന് പറഞ്ഞിട്ട് ഇന്ന് ഈ തൃക്കാക്കര തെരഞ്ഞെടുപ്പിന്റെ അടിസ്ഥാനത്തിൽ കനത്ത പ്രതിഷേധമാണ് ജനങ്ങളുടെ ഇടയിൽ എന്ന് മനസ്സിലാക്കിയ സർക്കാർ ആ പ്രതിഷേധം തണുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ കല്ലിടൽ വേണ്ട, മറിച്ച് ജിയോ ടാഗും GPSഉം ഒക്കെ ഇവിടെ കൊണ്ടുവരാം എന്നുള്ള നിലപാടിലേക്ക് വന്നത്. പക്ഷേ ഞങ്ങളിത് എത്ര തവണ മുമ്പ് പറഞ്ഞതാണ്? അന്ന് ഇടതുപക്ഷം പറഞ്ഞ ന്യായീകരണം എന്താ? ഇവിടെ മഞ്ഞ കുറ്റി വീണാൽ മാത്രമേ ഇവിടെ സർവേ നടക്കുകയുള്ളൂ എന്നല്ലേ? ഇടപെടുന്നത് രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, മന്ത്രി തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത് ഇതൊരു സർക്കാർ ഉത്തരവല്ല. കേരളയിൽ സർക്കാരിനോട് ആവശ്യപ്പെട്ടു, അതായത് നിലവിൽ ഈ സർവേയുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുകളുണ്ട്, ഉദ്യോഗസ്ഥർക്ക് ഈ പ്രദേശങ്ങളിൽ എത്തുന്നതിനും അവരുടെ സുരക്ഷയ്ക്കുമൊക്കെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, അതുകൊണ്ട് മറ്റ് ചില ഓപ്ഷനുകളുണ്ട്, അതിനു കൂടിയുള്ള അനുമതി നൽകണം, ആ അനുമതിയാണ് നൽകിയിട്ടുള്ളത് എന്നാണ് വ്യക്തമാക്കുന്നത്. ഒപ്പം താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ ഈ മഞ്ഞക്കല്ല് ഇടുന്ന പ്രക്രിയ നിർത്തിയിട്ടുമില്ല, പ്രതിഷേധിക്കുന്ന ഇടങ്ങളിൽ വേണമെങ്കിൽ അത് ഒഴിവാക്കാം, അല്ലാത്തിടത്ത് മാർക്ക് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകാം എന്നാണ് സർക്കാർ വ്യക്തമാക്കിയിട്ടുള്ളത്, പ്രത്യേകിച്ച് റവന്യൂ മന്ത്രി. ഇത് തന്നെയാണല്ലോ അഭിലാഷ് നമ്മൾ സൂചിപ്പിച്ചത്. കാരണം ഈ ലാൻഡ് അക്യൂസേഷൻ ആക്ട് 2013 പ്രകാരം ഈ ഭൂമി പോകുന്നവരുടെ അവരുടെ വേദന അല്ലെങ്കിൽ അവരുടെ വാദം
അവരുടെ പൊസിഷൻ നമ്മൾ കേൾക്കാൻ തയ്യാറാകണം. അത് നിയമപരമായി അങ്ങനെ തന്നെയാണ്. പക്ഷെ അതുപോലും കേൾക്കാൻ തയ്യാറാകാതെ ഒരു രാത്രി വെളുക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുന്നവരുടെ വീടിന്റെ അകത്തേട്ട് വന്ന് മഞ്ഞക്കുറ്റിയുമായി വന്നത് മാത്രമാണോ? അവിടെ പ്രതിഷേധിച്ചവരെ, സ്ത്രീകളടക്കമുള്ളവരെ പോലീസ് ചേർന്ന് കയ്യേറ്റം ചെയ്യുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതല്ലേ? ഈ കേരളത്തിൽ 100 കണക്കിന് കേസുകൾ ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്കെതിരെ എടുത്തു. ഇത് കനത്ത പ്രതിഷേധം പല രീതിയിലും നാട്ടുകാരുടെ ഭാഗത്തു നിന്നുണ്ടായപ്പോ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ സമീപനം നമ്മൾ കണ്ടതല്ലേ? ചങ്ങനാശ്ശേരിയിൽ ഉൾപ്പെടെ കുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ കൈകാര്യം ചെയ്യുന്നത് നമ്മൾ കണ്ടതല്ലേ? തിരുവനന്തപുരത്ത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ബൂട്ടിട്ട് ചവിട്ടുന്ന സ്ഥിതിവിശേഷം നമ്മൾ കണ്ടതല്ലേ? പക്ഷെ അന്നൊന്നും തോന്നാത്ത ഒരു ഒരു ഐഡിയ ഇന്ന് സർക്കാരിന് എവിടെ നിന്ന് വന്നു എന്ന് പറഞ്ഞാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ, ജനങ്ങളുടെ ഭാഗത്തു നിന്ന് കനത്ത പ്രതിഷേധമാണ് ഈ പദ്ധതിക്കെതിരെയുള്ളത്. കാരണം മൂക്കറ്റം മുങ്ങി നിൽക്കുന്ന ഒരു സർക്കാർ ഒരു കുഞ്ഞ്, ഇന്ന് ജനിച്ചു വീഴുന്ന കുഞ്ഞിന് 100,000 രൂപയുടെ കടത്തിലേക്ക് ആക്കി വെച്ച ഒരു സർക്കാർ, KSRTC ടയറ് മേടിക്കാൻ കാശില്ലാത്ത സർക്കാർ, പോലീസ് ജീപ്പിന് പെട്രോൾ അടിക്കാൻ കാശില്ലാത്ത സർക്കാർ, ഇവിടെ സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ലാത്ത സർക്കാർ, ഈ സർക്കാരാണ് 2,00,000 കോടി രൂപയുടെ ഒരു പദ്ധതിയുമായി വരുന്നത് എന്ന് പറഞ്ഞപ്പോ കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ കൃത്യമായി മനസ്സിലായി ഇതൊരു കമ്മീഷൻ അടിക്കാനുള്ള ഒരു കാപ്പട്ടിയ പദ്ധതിയാണ്. അതുകൊണ്ട് കേരളത്തിലെ തീർച്ചയായും സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ്, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട് എന്നുള്ളത് ശരിയാണ് അബിൻ. പക്ഷേ അത് ഇടതുപക്ഷ സർക്കാരിന്റെ കാലഘട്ടത്തിൽ മാത്രം ആരംഭിച്ച ഒരു പ്രതിസന്ധിയല്ല, കാലാകാലങ്ങളായി സംസ്ഥാനം വലിയ കടക്കെണിയിലൂടെ തന്നെയാണ് മുന്നേറുന്നത്. എന്തായാലും ഞാൻ താങ്കളിലേക്ക് വരാം. BJP പ്രതിനിധി SSജി കൂടിയുണ്ട്. ശ്രീ സജി, ഈ ഉത്തർപ്രദേശിലും പഞ്ചാബിലുമൊക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുമ്പ് രാജ്യത്തെ പെട്രോളിൻ്റെ വില ഇങ്ങനെ കുതിച്ചുയരുകയായിരുന്നു ഓരോ ദിവസവും. എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ ചില മാന്ത്രിക ശക്തികൾ അത് പിടിച്ചു നിർത്തും. പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഒന്നും സൂചികൾ ഇങ്ങനെ അനങ്ങാതെ നിൽക്കുന്ന ഒരു പ്രവണതയുണ്ട്. അത് പൊതുവെ എപ്പോഴും നമ്മൾ തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ കാണുന്നതാണ്. സ്വാഭാവികമായും തൃക്കാക്കര എന്നതും വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണ്. അവിടെ എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടും. ഒരു താരപരിവേഷമുള്ള മണ്ഡലമായി തൃക്കാക്കര മാറുകയും ചെയ്യും. അവിടെ എല്ലാ അടവുകളും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പയറ്റും. കാരണം ജയമാണ് പ്രധാനം. അങ്ങനെയൊരു അടവ് എന്നതിനപ്പുറം ഇപ്പോഴത്തെ ഈ മഞ്ഞക്കുറ്റികൾക്കുള്ള വിലക്കിനെ കാണേണ്ടതുണ്ടോ? അഭിലാഷ്, ഹലോ, പറഞ്ഞോളൂ. ഈ തൃക്കാക്കരയിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിലെ എല്ലാ CPMന്റെയും ഇടതുപക്ഷത്തിൻ്റെയും ജനങ്ങൾ ക്യാമ്പയിനുമായിട്ട് തൃക്കാക്കരയിൽ ഇറങ്ങി. അതെ, കേരളത്തിലെ ഈ പ്രതിഷേധം 2-3 ദിവസങ്ങളായിട്ട് ഈ CPM നേതാക്കൾ അനുഭവിക്കുകയാണ്. ഞാനിവിടെ ഈ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ഒരു എളിയ പ്രവർത്തകനാണ്. നമ്മൾ ചെല്ലുന്ന വീടുകളിലൊക്കെ ഓരോ ആളുകളും നിങ്ങൾ ഞങ്ങളോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, ഈ KRail ഇവിടെ വരുമോ, ഈ KRail വരാതിരിക്കാനായിട്ട് BJP എന്താണ് ചെയ്യാൻ കഴിയുന്നത്? അതായത് കേരളത്തിൻ്റെ സാമാന്യ ജനങ്ങളുടെ, സാധാരണക്കാരൻ്റെ ആശങ്ക, വേദന അത് തൃക്കാക്കര പങ്കുവയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ അവരോട് പറയുന്നത്, ഈ തൃക്കാക്കരയിൽ ജനങ്ങൾക്ക് നമ്മൾ പറയുന്നുണ്ട്, KRail എന്നുള്ള ഇതിൽ യാതൊരുവിധ പ്രായോഗികതയും ഇല്ലാത്ത ഈ പദ്ധതി ഇവിടെ നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അടക്കം പറഞ്ഞിട്ടുണ്ട്. അവർ ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ വാക്കുകൾ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പ്രചരണത്തിൽ വരുന്ന ഓരോ CPM നേതാവും ഈ മന്ത്രിമാരും നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. പല സ്ഥലത്തും അവർക്ക് ഉത്തരം പറയാൻ പറ്റുന്നില്ല. എന്തിനാ ശാസ്ത്ര സാഹിത്യ പരീക്ഷത്തിനോട് അവർക്ക് മറുപടി പറയാൻ പറ്റുന്നില്ല, CPI അണികളോട് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ഈ വലിയൊരു പ്രതിസന്ധിയെ പാർട്ടി നേരിടുന്നു. തൃക്കാക്കരയിലെ സാധാരണക്കാരുടെ മുമ്പിലേക്ക് എത്താൻ പറ്റാത്തപ്പോഴാണ് ഇന്ന് പുതിയ അടവ് നയം. പാർട്ടി എപ്പോഴും പറയുമല്ലോ അവർ CPM കോൺഗ്രസും കൂടെ ഒക്കെ ചേരും, പക്ഷേ അടവ് നയമാണെന്ന് പറയുന്നില്ലേ? ഇത് തൃക്കാക്കരയിലെ ജനങ്ങളോടും കേരള ജനതയോടുമുള്ള CPMന്റെ കപട നയമാണ് ഈ ഇതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് എനിക്ക് കൃത്യമായിട്ട് ഈ ഇവിടെ തൃക്കാക്കരയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അതാണ് എന്റെ ചോദ്യം. അതായത് പൂർണ്ണമായിട്ടും ഈ ഒരു വികസന കാര്യം June 3 കഴിഞ്ഞാൽ ഇത് തന്നെ ആയിരിക്കുമോ സാഹചര്യം എന്നതാണ് എന്റെയും സംശയം.
അതെ അതെ അതെ, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം വലിയ രീതിയിലുള്ള കമ്മീഷന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് പിണറായി സർക്കാർ ഇതിനെ കാണുകയാണ്. അപ്പോൾ യാതൊരുവിധ പ്രായോഗിക തലത്തിലും അനുഭവങ്ങളെ ഒന്ന് ഓർക്കാൻ പോലും ഒരു തയ്യാറാകുന്നില്ല. കൊച്ചി മെട്രോയുടെ അവസ്ഥ എന്തായിപ്പോ? 1,000 കോടി രൂപയുടെ നഷ്ടത്തിലേക്ക് മെട്രോ പോകുന്നു. ഇവര് പറയുന്നത് എങ്ങനെ, ഓരോ ദിവസവും 1,000,000 യാത്രക്കാര്, 1,000,000 കോടി വരുമാനം, 6,000 കോടി വരുമാനം. ഇതൊക്കെ വീണ്ടും അവർ പഠിക്കട്ടെ, അവര് പാരിസ്ഥിതിക ആഘാത പഠനങ്ങൾ പഠിക്കട്ടെ, സോഷ്യൽ ഇമ്പാക്ട് പഠിക്കട്ടെ, ഇവിടുത്തെ മഴവെള്ളം കെട്ടി നിൽക്കുന്ന ഇവിടുത്തെ മണ്ണിന്റെ അവസ്ഥ പഠിക്കട്ടെ, എക്കോളജിക്കലായിട്ടുള്ള ഇതൊന്നും പഠിക്കാതെ കേരളത്തിലെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഈ പദ്ധതിക്ക് നേരെ തൃക്കാക്കരയിലെ ജനങ്ങൾ ചോദ്യം ചോദിച്ചു തുടങ്ങി. ഇവിടെ വലിയ വിദ്യാഭ്യാസമുള്ള ഒരു വലിയ ജനസമൂഹമുണ്ട്, പ്രതികരിക്കുന്ന സമൂഹമുണ്ട്. അവരുടെ മുമ്പിൽ ഈ ഇടത് നേതാക്കന്മാർക്ക് ഉത്തരം മുട്ടിയപ്പോഴാണ് ഈ കല്ലിടലിനെ വളരെ നൈസായിട്ട് ഈ മന്ത്രിമാര് വളച്ചുവിടാനായിട്ട് ശ്രമിക്കുന്നത്. ആ ചോദ്യങ്ങളുടെ ആഘാതമാണോ ഈ നിലപാട് എന്ന് തന്നെയാണ് പ്രൈം ഡിബേറ്റ് പരിശോധിക്കുന്നത്. പ്രൊഫസർ സി പി റോയി, ഒരു ഭാഗത്ത് രാഷ്ട്രീയം അതെല്ലാവർക്കും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് എന്ന് താങ്കൾക്കറിയാം. അതിനപ്പുറത്ത് വളരെ കാലമായി ഈ മഞ്ഞക്കല്ല് ഇടുന്ന സമയത്തുൾപ്പെടെ നിരീക്ഷകരും വിദഗ്ധരും എല്ലാം പറയുന്നത് പാരിസ്ഥിതിക ആഘാതം പഠനം നടത്തുന്നതിന് ഇങ്ങനെയൊരു കല്ലിടയിലിൻ്റെ ആവശ്യമില്ല എന്നുള്ളതായിരുന്നു. ഒരുപക്ഷെ കല്ലിടുന്നതിലൂടെ സർക്കാരിന് അതൊരു പ്രചാരണ ആയുധം കൂടിയായി മാറാം, ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ള വാർത്തകളിൽ അടക്കം ഇടം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. കല്ല് പറിച്ചു മാറ്റുമ്പോൾ പ്രതിപക്ഷത്തിനും അത്തരത്തിലൊരു അവസരം ലഭിക്കുന്നു. അതിനൊക്കെ അപ്പുറത്ത് ശാസ്ത്രം ഒരുപാട് പുരോഗമിച്ചു, ടെക്നോളജി വലിയ തോതിൽ മുന്നേറിയിട്ടുണ്ട്. ഇന്ന് റവന്യൂ മന്ത്രി തന്നെ പറഞ്ഞത് ഈ സംവിധാനങ്ങൾ GPSഉം ജിയോടെക്കും ഒക്കെ ഉപയോഗിക്കുന്നത് വേഗത്തിലാക്കാനാണ് എന്നാണ്. അപ്പോൾ പിന്നെ അത് സ്വീകരിച്ചാൽ മതിയായിരുന്നില്ലേ തുടക്കത്തിൽ മുതൽ? ഈ സാധാരണക്കാരായ ആളുകളുടെ അടുക്കളയിലും അടുപ്പിലുമൊക്കെ കല്ലിടേണ്ട ആവശ്യമുണ്ടായിരുന്നോ എന്നതൊരു സാമാന്യ സംശയമായി മാറുന്നുണ്ടോ ശ്രീ പ്രൊഫസർ സി പി റോയ്? അഭിലാഷിന്റെ ചോദ്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഇതൊരു നല്ല സൂചനയായി തന്നെയാണ് ഞാൻ കാണുന്നത്. ഇതിനകത്തെ രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് അല്ല ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. കാരണം രാഷ്ട്രീയ കാര്യങ്ങള് ഇവിടുത്തെ പൊളിറ്റിക്കൽ പാർട്ടികൾ എപ്പോഴും എടുത്ത് സമൂഹത്തിൽ പ്രയോഗിക്കുന്ന ഒരു കാര്യമെന്ന് വേണം കരുതാൻ. പക്ഷെ ഇവിടെ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകുന്ന ഗവൺമെന്റിന്റെ മുമ്പിൽ ഓരോ ദിവസവും ഉയർന്നു വരുന്ന ചോദ്യങ്ങൾ, ഞാൻ അത് അതായത് എനിക്ക് തോന്നുന്നു ഇത്രയും വലിയൊരു രാഷ്ട്രീയ പാപ്പരത്വം കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റ് കാണിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. മാത്രമല്ല ഇത്രയും ബ്ലൈൻഡായി കേരളത്തിലെ ഇടതുപക്ഷം മുന്നോട്ട് വെച്ചൊരു പദ്ധതിയും കേരളത്തിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കേന്ദ്ര റെയിൽവേ ബോർഡിന്റെ അന്തിമ പരിഗണനയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ DPRൽ അടിക്കടി മാറ്റങ്ങൾ വരുത്തുക, നിലവിലുള്ള DPR അനുസരിച്ച് പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയില്ല എന്ന് പറയുക, കൊച്ചി വിമാനത്താവളത്തിനരികിൽ റെയിൽവേ സ്റ്റേഷൻ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ കഴിയാതിരിക്കുക, അതുപോലെ തന്നെ ബഫർ സോൺ ഉണ്ടോ ഇല്ലയോ എന്ന് വ്യക്തമായി പറയാൻ കഴിയാതിരിക്കുക, ബഫർ സോൺ റെയിൽവേ ലൈനുകൾക്ക് ഇരുപുറവും 30 മീറ്റർ ബഫർ സോൺ ഉണ്ട്, അത് ആർക്കെങ്കിലുമൊക്കെ അതില്ലെന്ന് പറയാനോ അല്ലെങ്കിൽ അത് 10 മീറ്റർ ആണെന്ന് പറയാൻ ആർക്കും അവകാശമില്ല. കാരണം റെയിൽവേയുടെ ഫർദർ വികസനങ്ങൾക്ക് ആവശ്യം വന്നാൽ ഈ ഭൂമി എടുക്കാം, അതുപോലെ തന്നെ ഒരു അപകടമുണ്ടായാൽ അത് ജനങ്ങളെ കരുതിയുന്നത്ര ബാധിക്കാതിരിക്കാൻ നോക്കുക, അതുപോലെ തന്നെ പ്രകമ്പനം ട്രെയിൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രകമ്പനങ്ങളിൽ നിന്ന് കഴിയുന്നത്ര ആളുകളെ പുറത്തേക്ക് മാറ്റി നിർത്താനുള്ളതാണ് ബഫർ സോൺ എന്ന് പറയുന്നത്. ഇവിടെ ബഫർ സോണിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ ബഫർ സോൺ ഇല്ല എന്ന് പറയുന്നു, ബഫർ സോൺ ഉണ്ടേ എന്ന് പറയുന്നു, 10 മീറ്റർ ആണെന്ന് പറയുന്നു. ഇതൊക്കെ റെയിൽവേയുടെ ഔദ്യോഗികമായ അംഗീകൃതമായ നിയമങ്ങൾക്കനുസരിച്ച് മാത്രമേ കേരളത്തിൽ കേരയിൽ കൊണ്ടുപോകാൻ പറ്റൂ. അല്ലാതെ അതുപോലെ തന്നെ ബഫർ സോണിലുള്ള ആളുകൾക്ക് നഷ്ടപരിഹാരം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യം അവിടെ നിൽക്കുന്നു. അപ്പൊ അവരിതിനകത്ത് അതൊക്കെ പ്രൊഫസർ സി പി റോയ് അതൊക്കെ ഒരു പക്ഷേ ഈ പദ്ധതിയുടെ ഒരു അന്തിമഘട്ടത്തിലേക്ക് ഈ പദ്ധതി വേണോ വേണ്ടയോ എന്നത് പോലും കൃത്യമായി തീരുമാനിക്കപ്പെട്ടിട്ടില്ല. അതിനാലുള്ള പാരിസ്ഥിതിക ആഘാത പഠനം നടത്തുന്നതാ, അതിനുശേഷമായാലും പോരെ എന്ന് സർക്കാരിന് തിരിച്ചു ചോദിക്കാമല്ലോ.
ഓക്കെ, പക്ഷേ വേറൊരു കാര്യമുള്ളത്, ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുമ്പോൾ പ്രത്യേകിച്ച് കേരളം പോലെയുള്ള ഒരു സമൂഹത്തിന്, രാഷ്ട്രീയത്തിനപ്പുറത്ത് ചിന്തിക്കുന്ന ജനങ്ങൾ ധാരാളമുണ്ട് കേരളത്തിൽ, ആ ഒരു ജനങ്ങളുടെ ഇടയിലേക്ക്, അതും വളരെ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലേക്ക് പോകുമ്പോൾ പദ്ധതിക്കൊരു വ്യക്തതയില്ല എന്ന് പറയുന്നത് തന്നെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം മുന്നോട്ട് വയ്ക്കാവുന്ന ഒരാശയമല്ല. വ്യക്തമായ പഠനങ്ങൾക്ക് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ളൂ. എന്തായാലും ഞാൻ ഇന്നത്തെ ഗവൺമെന്റിന്റെ ഈ പിന്നോക്കം പോക്കിനെ നല്ല സൂചനയായി കാണുന്നു. പ്രൊഫസർ സി പി റോയ്, താങ്കൾ അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ടതില്ല, പിന്നോട്ട് പോയിട്ടില്ല എന്നാണ് സർക്കാർ ആവർത്തിക്കുന്നത്. ഞാനല്ല പറയുന്നത്, റവന്യൂ മന്ത്രി ശ്രീ രാജൻ തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. പിന്നോട്ട് പോക്കല്ല, ഈ ചില പ്രദേശങ്ങളിൽ എതിർപ്പുകളുണ്ട് മഞ്ഞക്കുറ്റി സ്ഥാപിക്കുന്നതിന്, അവിടെ മറ്റ് സംവിധാനം ഉപയോഗിച്ച് സർവേ പൂർത്തിയാക്കാം, സർവേ നടപടി തുടരുക തന്നെയാണ്. പക്ഷേ കേരളത്തിൽ ഇന്ന് നേരിടുന്ന, അല്ലെങ്കിൽ ഗവൺമെന്റ് നേരിടുന്ന ഈ വെല്ലുവിളി അതിജീവിച്ച് ഈ പദ്ധതിയുമായി കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെന്റിന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ഹസ്കർ ഒരു പക്ഷേ അതിന് കൃത്യമായ മറുപടി നൽകും. അതോടൊപ്പം എബിൻ ചില ചോദ്യങ്ങൾ കൂടി ഉന്നയിച്ചിരുന്നു, ഇതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾ, അതിൽ എടുത്തിട്ടുള്ള കേസുകൾ. പല ആളുകളും പാർട്ടി വരെ വിട്ടിട്ടുണ്ട് ശ്രീ ഹസ്കർ ഇതിന്റെ പേരിൽ. അവരെയൊക്കെ ഇനി പാർട്ടി തിരിച്ചെടുക്കുമോ എന്നത് കൂടി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യമുണ്ട്. ഞാൻ വളരെ പെട്ടെന്ന് തിരികെത്താം ഇടവേളയ്ക്ക് ശേഷം. ഹസ്കർ, തീർച്ചയായും ഒരു പദ്ധതി മുന്നോട്ട് വരുമ്പോൾ അതിന് സാധ്യതാ പഠനങ്ങൾ ഉണ്ടാകും, ചില ചെലവുകൾ ഒക്കെ ഉണ്ടാകും. ഇവിടെ 530 കിലോമീറ്റർ ദൈർഘ്യമുള്ള പാത, അതിൽ കണക്കുകൾ പ്രകാരം ഏതാണ്ട് 190 കിലോമീറ്ററോളമാണ് ഈ മഞ്ഞക്കുറ്റികൾ ഇടാൻ സാധിച്ചിട്ടുള്ളത്. ആകെ 20,000 കുറ്റികളായിരുന്നു ഇടേണ്ടിയിരുന്നത്, 6,000 ഇട്ടു. അതിൽ കുറച്ച് ബി ജെ പിക്കാരും ബാക്കി കുറച്ച് കോൺഗ്രസ്സുകാരും പിന്നെ നാട്ടുകാരും കൊണ്ടുപോയി. അതെല്ലാം മാറ്റി നിർത്തിയാൽ ഒരു കുറ്റിക്ക് 1,000 രൂപ, അതിടുന്നതിന് 5,000 രൂപ ചെലവ്, പിന്നെ പോലീസ് സന്നാഹത്തിന് മറ്റ് ചെലവുകൾ. ഇങ്ങനെ സർക്കാർ വലിയ പ്രതിസന്ധിയിലാണ് അബിൻ ഇടയ്ക്ക് ചർച്ചയെ സൂചിപ്പിച്ചു. അതിനെ ഞാൻ ഇടതുപക്ഷത്തെ മാത്രം അല്ലെങ്കിൽ ഇടതുപക്ഷ സർക്കാരിനെ മാത്രം കുറ്റം പറയുന്നുമില്ല. പക്ഷേ ഇത്രയധികം ചെലവ് ഇതുവരെ ഈ കുറ്റികളുമായി ബന്ധപ്പെട്ട സർക്കാരിനുണ്ട്, ആരിതിന് ഉത്തരം പറയും? മറ്റൊന്ന്, എത്രയോ ആളുകൾക്കെതിരെ കേസുകൾ എടുത്തിരിക്കുന്നു, അതിൽ അബിൻ്റെയും സജിയുടെയും ഒക്കെ പാർട്ടി നേതാക്കൾ അവരുടെ കേസുകൾ നോക്കിക്കൊള്ളും. പക്ഷേ സാധാരണക്കാരായ വീട്ടമ്മമാർ ഉൾപ്പെടെ നേരിടുന്ന കേസുകൾ, അതിനാരും മറുപടി പറയും? ഈ കുറ്റിയുടെ പേരിൽ പാർട്ടിയിൽ നിന്ന് വിക്കറ്റ് നഷ്ടപ്പെട്ടവർക്ക് തിരിച്ച് ഇവർ ഇടം നൽകുമോ? ഇതൊക്കെ ചർച്ച ചെയ്യപ്പെടുകയല്ലേ? ഇതൊക്കെ ആർക്കു വേണ്ടിയായിരുന്നു എന്നുള്ള ചോദ്യം കൂടിയല്ലേ ബാക്കിയാകുന്നത്? വികസനത്തിന് എപ്പോഴും ഒരു രാഷ്ട്രീയമുണ്ട്. ആ വികസനത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ജനാധിപത്യപരമായി, അപ്പോ എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ അഭിപ്രായങ്ങൾ വികസനത്തിന് വേണ്ടി അഭിപ്രായം പറയുകയും ആ അഭിപ്രായം കേൾക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ ഭരണകൂടം എല്ലാ കാലത്തും ജനാധിപത്യപരമായി പെരുമാറാൻ കഴിയൂ. ഇവിടെ ഒരു പദ്ധതി അവതരിപ്പിക്കുന്നു, ആ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള അടിസ്ഥാന പ്രക്രിയകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഈ അടിസ്ഥാന പ്രക്രിയ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് പറയുമ്പോൾ സാമൂഹ്യ ആഘാത പഠനം നടത്തിയതിനു ശേഷം മാത്രമേ തുടർ നടപടിക്രമങ്ങളിലേക്ക് ഈ പദ്ധതിക്ക് പോകാൻ കഴിയുള്ളൂ. അപ്പോ ഈ പദ്ധതിയെ തുടക്കത്തിൽ തന്നെ മുളയിൽ തന്നെ എതിർക്കുന്ന ആളുകൾ ചെയ്തതെന്താ, ഇതിൽ അഫക്റ്റഡ് പാർട്ടീസ് അല്ല സമരത്തിൽ വന്നിട്ടുള്ളത്. അഫക്റ്റഡ് പാർട്ടീസ് ആയിട്ടുള്ള ആളുകൾ സമരത്തിൽ വരികയാണെങ്കിൽ അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ ആ കാര്യങ്ങളിൽ നിന്ന് വിശദീകരിച്ച് അവരെ കൂടെ നിർത്താൻ കഴിയും. ഇത് എന്തു വന്നാലും എതിർക്കാൻ കഴിയുന്ന കുറെ പ്രകൃതി സ്നേഹികൾ, അവർ വരട്ടു തത്വവാദവും അവർ അവരുടേതായിട്ടുള്ള നിലപാടുകളും കൊണ്ട് എല്ലാ പദ്ധതികളെയും വിമർശിക്കുന്നവരാണ്. അപ്പൊ അങ്ങനെയുള്ള കുറെ ആളുകൾ ഈ സമരത്തിന് ചില തീവ്ര സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനകൾ അവർ ഒപ്പം ഇതിന്റെ മുന്നണി പോരാളികളായി യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും ആളുകൾ വരികയാണ്. ഈ പദ്ധതി എന്ന് പറയുന്നത് ഈ സെമി സ്പീഡ് ഹൈസ്പീഡ് റെയിൽവേ പദ്ധതികൾ ഇന്ത്യയിൽ 12 നടപ്പിലാക്കും. കേരളത്തിൽ മാത്രമാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് വലിയ തോതിൽ യു ഡി എഫും ബി ജെ പിയും എതിർക്കുന്നത്. എന്നാൽ ഈ പദ്ധതി ആരാ നടത്തുന്നത്? 51-49% കണക്കനുസരിച്ച് കേന്ദ്രവും സംസ്ഥാനവുമായി നടത്തുന്ന ഒരു പദ്ധതിയാണ്. ഇതിപ്പോഴും ബി ജെ പി തിരിച്ചറിഞ്ഞിട്ടില്ല. കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പിയുടെ റെയിൽവേ മന്ത്രാലയത്തിന് 49% മോഹരിയുള്ള ഒരു പദ്ധതിയാണിത്. അല്ല, അതിൽ ആർക്കാണ് തർക്കം? പക്ഷെ ആ പദ്ധതിക്ക് കേന്ദ്രം അനുമതി നൽകിയിട്ടില്ലല്ലോ.
അത് എപ്പോഴാണ് അനുവദിക്കുന്നത്? ഇപ്പം ഇനീഷ്യൽ പ്രോജക്ട് വർക്കുകളാണ് നടക്കുന്നത്. ഇപ്പൊ കല്ലിടൽ ഈ ഇത്തരം സമരങ്ങൾ മൂലം കല്ലിടൽ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിന്റെ സാമൂഹ്യ ആഘാത പഠനം സമയബന്ധിതമായി പൂർത്തീകരിക്കാനാണ് ജി പി എസ് പ്രകാരം. അപ്പൊ സമയബന്ധിതമായി സാമൂഹ്യ ആഘാത പഠനം പൂർത്തീകരിച്ചതിന് ശേഷം അതിന്റെ സാങ്കേതിക പഠനവും കഴിഞ്ഞ് ആ പദ്ധതിയുടെ സാമൂഹ്യ ആഘാത പഠനം ചർച്ചയ്ക്ക് വെക്കും. ആ ചർച്ചയ്ക്ക് വെച്ചതിന് ശേഷം മാത്രമേ സെക്ഷൻ 8 പ്രകാരമുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുകയുള്ളൂ. ആയിക്കൊള്ളട്ടെ, തീർച്ചയായും അത് പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിഷയങ്ങളാണ്. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, ഈ പദ്ധതി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഇതുവരെയുണ്ടായ പ്രതിഷേധങ്ങളിൽ പങ്കെടുത്തവർക്കെതിരെ പോലീസ് നടപടിയടക്കമുണ്ട്? അവർ ഇപ്പോഴും കേസ് ഉൾപ്പെടെയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ സർക്കാർ പറയുന്നു പ്രതിഷേധിക്കുന്നിടത്ത് കല്ലിടണ്ടായെന്ന്. അപ്പോൾ ഇതുവരെ പ്രതിഷേധിച്ചവരുടെ സാഹചര്യം എന്താണ് എന്ന് താങ്കൾ മനസ്സിലാക്കുന്നുണ്ടോ? അഭിലാഷി, അതിന് വലിയ തോതിൽ ഇത്തരം ഭൂമി നഷ്ടപ്പെടുന്നവന്റെ വേദന നഷ്ടപ്പെടുന്നവന് മാത്രമേ മനസ്സിലാക്കാനാവൂ. എന്റെ വീടിന് മുന്നിൽ നാളെ രാവിലെ എന്റെ വീട് അക്വയർ ചെയ്തുകൊണ്ട് ഒരു കല്ലിടാൻ പോകുമ്പോൾ സ്വാഭാവികമായി ഞാൻ ഇന്നലെ വരെ എന്റെ അധ്വാനത്തിന്റെ ഭാഗമായി ഉണ്ടാക്കിയ എന്റെ ഭവനം നഷ്ടപ്പെടുമ്പോൾ എനിക്ക് പ്രതിഷേധം ഉണ്ടാകും, ഒരു സംശയമില്ല. എല്ലാ വ്യക്തികളെ സംബന്ധിച്ചിട്ടാണ് കാണുന്നത്. പക്ഷെ നാം ആലോചിക്കേണ്ടത് നമ്മുടെ പൊതു ഇടങ്ങൾ റോഡുകൾ ഒക്കെ തന്നെ ഇന്നലെ മറ്റാരുടെ ഭൂമിയായിരുന്നു. ആ ഭൂമി വിട്ടുകൊടുത്ത് അവർ അവരുടെ കണ്ണീരിന് മുകളിലൂടെയാണ് ഇപ്പോ നമ്മൾ പോകുന്നത്. അപ്പൊ അതിന് അർഹമായ നഷ്ടപരിഹാരം ലഭിച്ചു കഴിഞ്ഞാൽ, അവർക്ക് പുനരധിവാസം ലഭിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു വികസന പദ്ധതിയും എതിർക്കാനുള്ള സാധ്യതയില്ല. നമുക്ക് അതിന് മുന്നിൽ അനുഭവം. പക്ഷേ അതെന്തുകൊണ്ട് ഇടതുപക്ഷത്തിന്റെ നേതാക്കൾക്ക് പോലും മനസ്സിലാകാതെ പോകുന്നു? എറണാകുളം ജില്ലയിലെ പിറവത്തിനടുത്ത് അബിന് കൃത്യമായിട്ട് അറിയാം, സി പി ഐയുടെ പ്രാദേശിക നേതാവായ തങ്കച്ചനെ പാർട്ടി പുറത്താക്കി സി പി ഐ. അത് ഈ മഞ്ഞക്കുറ്റിക്കെതിരെ പ്രതിഷേധിച്ചതിനാണ്. ഒരു ഗവൺമെന്റിന്റെ തീരുമാനം, ആ ഗവൺമെന്റിന്റെ പദ്ധതി അടിസ്ഥാനപരമായ ആ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം ബോധ്യപ്പെടണ്ടേ? അതിപ്പോ നേരത്തെ വലിയ തോതിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ യു ഡി എഫ് ആയി. ഈ കല്ലിട്ടത് കൊണ്ട് ഉടൻ തന്നെ നിങ്ങളെ ഭൂമിയിൽ നിന്ന് ഇറക്കിവിടുമെന്നായിരുന്നു ആദ്യം കോൺഗ്രസും ഈ സമരസമിതിക്കാരും ഈ പ്രതിഷേധക്കാരും ഒക്കെ ഈ പാവപ്പെട്ട ഭൂമി നഷ്ടപ്പെടാൻ പോകുന്ന ആളുകളെ പറഞ്ഞു തെറ്റിദ്ധരിപ്പിച്ചത്. നിങ്ങളുടെ ഭൂമിയിൽ ഇനി മേലാൽ ഒരു ക്രയവിക്രയവും നടക്കാൻ പോകുന്നില്ല, നിങ്ങൾക്ക് ബാങ്ക് ലോൺ ലഭിക്കില്ല തുടങ്ങിയിട്ടുള്ള വിവാദങ്ങളായിരുന്നു അന്നുണ്ടാക്കിയിരുന്നത്. എന്നാൽ ഇപ്പോ കല്ലിടൽ ഒഴിവാക്കിക്കൊണ്ട് ജി പി എസ് സർവേ പ്രകാരം ഇവിടെ ബാങ്ക് ലോണിന്റെ കാര്യമൊന്നും പറയരുത്. സഹകരണ ബാങ്കുകൾ പോലും ഈ പ്രദേശത്തുനിന്നും ലോൺ കൊടുക്കാൻ തയ്യാറല്ല. യോഗം വിളിച്ചത് താങ്കൾക്കറിയാമല്ലോ. നോട്ടിഫിക്കേഷൻ വരുന്നതുവരെ ഈ ഭൂമിയുടെ ക്രയവിക്രയത്തിന് യാതൊരു ദുസ്വാതന്ത്ര്യവും അനുഭവിക്കേണ്ട കാര്യമില്ല. ആ ഭൂമി ഏതെങ്കിലും തരത്തിൽ മോർഗേജ് ചെയ്യുന്നതിനോ ആ ഭൂമി കറിയും ലഭിക്കാൻ പോകുന്നത് മാർക്കറ്റ് വിലയുടെ 3x 4x ആ ഭൂമിയിലുള്ള കെട്ടിടത്തിന്റെയും പാഴ്മരങ്ങളുടെയും പണം വരെ ലഭിക്കാൻ പോവുകയാണ്. അതൊക്കെ ഉണ്ടെങ്കിലും ഈ ശ്രീ സി പി റോയ് അദ്ദേഹം ഒരു രാഷ്ട്രീയ പാനലിൽ നിന്നുകൊണ്ടല്ല, അദ്ദേഹം തന്നെ സൂചിപ്പിച്ച എന്തെല്ലാം അവ്യക്തതകളാണ് ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്നത് എന്ന് കൂടി അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു. നമ്മുടെ ബഡ്ജറ്റിനോളം വരുന്ന ഒരു വലിയ പദ്ധതിയാണ് 64,938 crore മുതൽ മുടക്കി നടത്തേണ്ടി വരുന്ന ഒരു പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഈ പദ്ധതിയെ സംബന്ധിച്ച് നമുക്ക് നേരത്തെ മുന്നനുഭവങ്ങളില്ല. ഒരു റോഡ് നിർമ്മിക്കുന്നതും പാലം നിർമ്മിക്കുന്നതും പോലെ ഒരു സ്റ്റാൻഡേർഡ് ഗേജിലുള്ള ഒരു റെയിൽവേ പദ്ധതി നിർമ്മിക്കുന്നതിനുള്ള മുന്നനുഭവം നമുക്കില്ലാത്തതിന്റെ രീതിയിൽ കൃത്യമായി ചില അപാകതകൾ ചിലപ്പോ ചില ഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ടാവും. നേരത്തെ ഇപ്പോ കല്ലിടലിന്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ കല്ലിട്ടാൽ മാത്രമേ സാമൂഹ്യാഘാത പഠനം നടത്താനാവൂ എന്ന് നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടെന്നാൽ ഈ കല്ലിടൽ പൂർത്തീകരിക്കുന്നതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷനും പൂർത്തീകരിച്ച് സാമൂഹ്യാഘാത പഠനം പൂർത്തീകരിച്ച് നോട്ടിഫിക്കേഷനിലേക്ക് പോകാമായിരുന്നു. ഇപ്പൊ കല്ലിടാൻ പറ്റാത്തിടത്ത് ഈ നോട്ടിഫിക്കേഷനോടൊപ്പം മാത്രമേ കല്ലിടാൻ കഴിയുകയുള്ളൂ. തീർച്ചയായും. എന്തായാലും ശ്രീ ഹാസ്കർ, ഒരു ചോദ്യം കൂടി, അതായത് ഈ കേസുകളൊക്കെ പിൻവലിക്കാനുള്ള ഒരു ജനാധിപത്യ ബോധം കൂടി ഇടതുപക്ഷ സർക്കാർ കാണിക്കുമെന്നാണോ താങ്കൾ പ്രതീക്ഷിക്കുന്നത്? ഇടതുപക്ഷ ഗവൺമെന്റിന്റെ എല്ലാ കാലത്തെയും ഒരു നയമുണ്ട്. നമുക്കറിയാം CAA വിരുദ്ധ സമരത്തിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകൾ എല്ലാം പിൻവലിച്ചിട്ടുണ്ടല്ലോ. അതുപോലെ ഇതിലെ അഫക്റ്റഡ് പാർട്ടീസിന് എനിക്കുള്ള അഭിപ്രായം ഇതിലെ അഫക്റ്റഡ് പാർട്ടീസിന് ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ പ്രതിയാക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെ നിശ്ചയമായി ഒഴിവാക്കും. വഴിനീളെ വന്ന് സമരത്തിന് വരുന്ന ആളുകളെ ഈ പദ്ധതി പ്രദേശത്ത് പോലും
പദ്ധതി പ്രദേശത്തോ ആ ജില്ലയിലോ അല്ലാത്ത ആളുകൾ ഈ സമരത്തിൽ വന്ന് കേസ് പ്രതിയായിട്ടുള്ള ആളുകളുണ്ട്. അതായത് അബിന്റെയും സജിയുടെയും ഒക്കെ പാർട്ടിയിൽപ്പെട്ടവരെ അല്ലേ? റൈറ്റ്, ശ്രീ അബിൻ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഈ താങ്കളുടെ പാർട്ടിയിലും സജിയുടെ പാർട്ടിയിലും ഒക്കെ പെട്ടവരാണ് എഫക്റ്റഡ് അല്ലാത്ത മേഖലയിൽ അടക്കം വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ ഇതാ സർക്കാർ പറയുന്നു. പ്രതിഷേധമുള്ളിടത്ത് വേണ്ട, പ്രതിഷേധിക്കാത്തവരുടെ ഭാഗത്ത് സർവേ നടക്കട്ടെ എന്ന്. അതിനോട് യോജിപ്പുണ്ടോ അബിൻ? അല്ല, തീർച്ചയായിട്ടും ഇപ്പോ പ്രിയപ്പെട്ട ഹസ്കർ ഇവിടെ സൂചിപ്പിച്ചത് കേട്ടാൽ തന്നെ അറിയാം, അതിൽ അപാകത, ഈ മുഴുവൻ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അപാകത സർക്കാരിന് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഒരു ഇടതുപക്ഷത്തിന്റെ പ്രതിനിധി അല്ലെങ്കിലും അതിന്റെ ഒരു നിരീക്ഷകൻ ആദ്യമായി ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അപ്പൊ ഈ അപാകതയെക്കുറിച്ച് കാലങ്ങൾക്ക് മുമ്പേ പ്രതിപക്ഷം പറഞ്ഞതായിരുന്നോ ഞങ്ങൾ ചെയ്ത തെറ്റ്? അല്ലെങ്കിൽ നിയമസഭയിൽ ഈ പദ്ധതിയുടെ അപാകതകളെ പറ്റി ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം പറഞ്ഞതായിരുന്നോ ഞങ്ങൾ ചെയ്ത തെറ്റ്? ഇല്ലെങ്കിൽ ഇതിന്റെ അഫക്റ്റഡ് പാർട്ടീസുമായി ഈ പദ്ധതിയെ പറ്റി വിശദമായ ചർച്ച നടത്തണം എന്ന് പ്രതിപക്ഷം പറഞ്ഞതിലായിരുന്നോ തെറ്റുണ്ടായിരുന്നത്? ഈ പദ്ധതിയെ പറ്റി, ഈ പദ്ധതിയുമായി കുലബന്ധമില്ലാത്ത, ആ പദം തന്നെ ഉപയോഗിക്കണം അഭിലാഷ്, കുലബന്ധമില്ലാത്ത കുറെ മുതലാളിമാരെ സർക്കാരിന് വേണ്ടി ഓശാന പാടുന്ന, അവർക്ക് വേണ്ടി പുകഴ്ത്തലുകൾ മാത്രം ചെയ്യുന്ന ആളുകളെ ഒരു മുറിയുടെ അകത്ത് വിളിച്ചുകൂട്ടി പൗരപ്രമുഖരുടെ യോഗം വിളിച്ചുകൂട്ടിയപ്പോ അവർ അഫക്റ്റഡ് പാർട്ടീസെല്ലാം മറിച്ച് അവർ സർക്കാരിന്റെ കൂലി എഴുത്തുകാരും പുകഴ്ത്തലുകാരുമാണെന്ന് പ്രതിപക്ഷം പറഞ്ഞതായിരുന്നോ ഞങ്ങൾ ചെയ്ത തെറ്റ്? പിന്നെ ഇനിയിപ്പോ ഹസ്കർ പറഞ്ഞല്ലോ ആദ്യം നടത്തിയ ഒരു സംവാദത്തെ പറ്റി. പ്രിയപ്പെട്ട ഹസ്കർ, അതിൽ സർക്കാരിന്റെ വാദം വിശദീകരിക്കാൻ പോയ KTUവിന്റെ മുൻ മേധാവി കുഞ്ചറിയ സാറ്, അദ്ദേഹം വളരെ വ്യക്തമായി പറഞ്ഞത് എന്താണെന്ന് ഹസ്കറിന് അറിയാമോ? താങ്കൾ അത് കേട്ടിട്ടില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കാരണം താങ്കൾ അത് കേട്ടിരുന്നുവെങ്കിൽ ഈ സംവാദത്തെ കുറിച്ച് താങ്കൾ ഇവിടെ പ്രതിപാദിക്കില്ലായിരുന്നു. അദ്ദേഹം പറഞ്ഞ ഒന്നാമത്തെ കാര്യം, ഈ പദ്ധതി കാരണം പാരിസ്ഥിതികമായ പ്രശ്നം കേരളത്തിൽ ഉണ്ടാകും. അതിന്റെ മുഖ്യമായ കാരണം പറഞ്ഞത് പ്രളയം ഉണ്ടാകുമെന്നാണ്. 2018 പ്രളയത്തെ ചൂണ്ടിക്കാണിച്ച് അദ്ദേഹം പറഞ്ഞത്. രണ്ട്, ഇതൊരു DPR അല്ല, ഡീറ്റെയിൽഡ് പ്രൊജക്ട് റിപ്പോർട്ടാണ് എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ല, മറിച്ച് ഇത് വെറും ഒരു ഫീസിബിലിറ്റി റിപ്പോർട്ട് മാത്രമാണ് എന്നാണ് സർക്കാരിന് വേണ്ടി വാദം നിരത്താൻ പോയ കുഞ്ചറിയ സാറ് വരെ അവിടെ പറഞ്ഞത്. ആ സംവാദത്തിനെയാണോ താങ്കൾ ഇവിടെ ഉദ്ധരിക്കുന്നത്? ഇത് തെറ്റാണെന്ന് പറഞ്ഞതാണോ പ്രതിപക്ഷം ചെയ്ത കുറ്റം? ഇതൊക്കെ ചെയ്തിട്ടും മഞ്ഞക്കുറ്റിയുമായി സ്ത്രീകളടക്കമുള്ളവരുടെ ആളുകളുടെ അടുത്തേട്ട് കുട്ടികളടക്കമുള്ളവരെ പോലീസിനെ ഉപയോഗിച്ച് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിച്ചാൽ ഒരു ജനാധിപത്യ പ്രതിപക്ഷം എന്നുള്ള രീതിയിൽ ഞങ്ങൾ പ്രതിഷേധിക്കണം. തീർച്ചയായും അത്തരം പ്രതിഷേധങ്ങൾ നടക്കട്ടെ. ഹസ്കർ പറഞ്ഞത് എന്താണ്? ഇത്തരം ഒരു മുന്നനുഭവം സംസ്ഥാന സർക്കാരിനില്ല, അതുകൊണ്ട് തന്നെ മഞ്ഞക്കുറ്റികൾ ഇടുന്നു, അതിനോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻ നൽകുന്നു, ഈ പ്രദേശവുമായി ബന്ധപ്പെട്ട നഷ്ടപരിഹാര തുക നിശ്ചയിക്കുന്നു, അങ്ങനെ വേഗത്തിൽ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാമെന്ന് പ്രതീക്ഷിച്ചു, അവിടെ പ്രതിഷേധങ്ങൾ ഉയർന്നു, അതാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇത് തന്നെയല്ലേ അഭിലാഷ് പറഞ്ഞത്? ഞങ്ങൾ ഇത് എത്ര തവണ പറഞ്ഞു, ഇങ്ങനെ ഒരു മുന്നേ ഒരു പദ്ധതിയുമായി നമ്മൾ മുന്നോട്ട് പോയിട്ടില്ല. ഒന്ന്. ഇനി രണ്ട്, ഹസ്കർ പറഞ്ഞ ആദ്യത്തെ പോയിന്റ്, 49% കേന്ദ്ര സർക്കാരും 51% സംസ്ഥാന സർക്കാരും. ശ്രീ അഭിലാഷ്, താങ്കൾ ഒന്ന് ചിന്തിക്കൂ, ഞാനും താങ്കളും ചേർന്ന് ഏതാണ്ട് 50-50 അനുപാതത്തിൽ ഒരു ബസ് സർവീസ് തുടങ്ങാൻ ആലോചിക്കുകയാണ്. ഞാൻ പറയുകയാണ് അത് എറണാകുളത്ത് നിന്ന് മൂവാറ്റുപുഴയ്ക്ക് പോകണമെന്ന്, താങ്കൾ പറയുകയാണ് അത് എറണാകുളത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോകണമെന്ന്. നമ്മളാണ് പാർട്ട്നേഴ്സ്. ഒരു പാർട്ട്ണർ പറയുന്നു ഇത് ഞാൻ പറയുന്ന റൂട്ടിൽ പോയാൽ ഇത് ശരിയാവില്ല, ഈ പദ്ധതി നമുക്ക് എക്കണോമിക്കൽ ആവില്ല എന്ന്. മറ്റേ പാർട്ട്ണർ പറയുന്നു ഇത് ഇതിലേ പോകണമെന്ന്. ഈ ഒരു ഇത് തന്നെയാണ് ഇതിലെ പ്രശ്നം. ഇതിൽ 49% വരുന്ന കേന്ദ്ര സർക്കാർ പറയുന്നു ഈ പദ്ധതി പ്രായോഗികമല്ല, ഈ പദ്ധതിയെ കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകരുത് എന്ന് പറഞ്ഞപ്പോ മറിച്ച് ഇതിനൊരു അങ്ങനെ പൂർണ്ണമായി പറഞ്ഞോ എന്നതാണ് ഒരു അനുമതി ഉണ്ട് എന്ന് പറഞ്ഞ് അങ്ങനെ പൂർണ്ണമായി പറഞ്ഞിട്ടുണ്ടോ? അതിന്റെ സാങ്കേതിക വശങ്ങൾ വിശദമായി പഠിക്കൂ. ഇപ്പോൾ പ്രാഥമികമായി അത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നാണ് പറഞ്ഞത് എന്നാണ് അറിവ്. കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രി വ്യക്തമായി അത് പാർലമെന്റിൽ പറഞ്ഞല്ലോ. പാർലമെന്റിൽ അദ്ദേഹം പറഞ്ഞത് എന്താ, നിലവിലെ സാഹചര്യത്തിൽ ഇത് പരിസ്ഥിതിക്ക് ആഘാതമുണ്ടാക്കുന്ന പദ്ധതിയാണ്, ഇതിങ്ങനെ എൻഫോഴ്സ് ചെയ്യേണ്ട പദ്ധതിയല്ല എന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി പാർലമെന്റിനകത്ത്
പറഞ്ഞത്. അത് യു ഡി എഫിന്റെ സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ, യു ഡി എഫ് എം പിമാരുടെ സബ്മിഷന്റെ അടിസ്ഥാനത്തിൽ കെ മുരളീധരൻ അടക്കം ചോദിച്ച ചോദ്യത്തിന് ഇതുവരെ ഈ പദ്ധതിക്ക് അനുമതി നൽകിയിട്ടില്ല എന്ന് കൂടി പറഞ്ഞിട്ടുണ്ട്. റൈറ്റ്, തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ സജി, വളരെ പ്രധാനപ്പെട്ട ഒന്ന്, എന്നിട്ട് ഞാൻ അബിലേക്ക് വരാം. സജി, ഈ മഞ്ഞക്കുറ്റികൾ ഇടുന്ന പ്രവൃത്തി ആണിപ്പോൾ നിർത്തിയിട്ടുള്ളത്. സമരങ്ങൾ പ്രധാനമായും കേന്ദ്രീകരിച്ചിരുന്നതും ഈ മഞ്ഞക്കുറ്റിയുമായി ബന്ധപ്പെട്ടാണ്. ആ കുറ്റികൾ പറിച്ചു കളയുക എന്നതായിരുന്നല്ലോ സമരത്തിൻ്റെ ഒരു രീതി. ഇനിയിപ്പോൾ അങ്ങനെ പറിക്കാൻ കുറ്റികൾ ഉണ്ടാകില്ല. എന്തായിരിക്കും സമരത്തിൻ്റെ അടുത്ത രീതി? സമരത്തിൻ്റെ രീതി എന്നുള്ള രീതിയിൽ എനിക്കതിൽ അസ്കർ പറഞ്ഞതിന് ഒരു മറുപടി പറയാതിരിക്കാൻ പറഞ്ഞോളൂ. അദ്ദേഹം പറഞ്ഞു ഇതിൽ യഥാർത്ഥത്തിൽ അഫക്റ്റഡ് അല്ലാത്ത ആളുകൾ ഇതിൽ അനുഭവിക്കും എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു. അപ്പോൾ ഭരണവും സമരവും എന്നുള്ള രീതിയിൽ ഒരേ സമയത്ത് അധികാരത്തിലിരിക്കുമ്പോൾ സമരം നടത്തുന്ന ഒരു പാർട്ടിയാണ് സി പി എമ്മിന്. അവരുടെ രീതികളും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം നമ്മൾ ഈ വിഷയത്തിൽ ബി ജെ പി ആദ്യമായിട്ട് തന്നെ അതിൻ്റെ ഒരു ബോധവൽക്കരണ പരിപാടി നടത്തിയപ്പോൾ അതിൽ ഈ ശ്രീധരൻ സാർ അടക്കമുള്ള പ്രഗത്ഭരെ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ പോരായ്മകൾ, ഇതിൻ്റെ സാമ്പത്തിക വശങ്ങൾ, ഇതിൻ്റെ പാരിസ്ഥിതിക ആഘാത കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏറ്റവും തമാശ ഇത് ഇപ്പോൾ അസ്കറിൻ്റെ ആളുകൾ പറയുന്നത് ഇതൊരു ചർച്ചയ്ക്കുള്ള ഒരു ചർച്ചയ്ക്ക് അവർ വെക്കാതിരുന്നത് എന്തുകൊണ്ടാണ്? ഈ ഡി പി ആർ മറച്ചു വെച്ചത് ഇത്രയും കാലം നിരന്തരമായിട്ട് ചോദ്യം വന്നു, വിവരാവകാശ രേഖ വന്നു, ഹൈക്കോടതിയിൽ ചോദ്യങ്ങൾ വന്നു. അപ്പോഴൊക്കെ ഒരു ദുരൂഹതയുടെ മറവിൽ ഇതിനെ നിർത്തേണ്ട ആവശ്യം എന്തായിരുന്നു? ഒരു ജനാധിപത്യ സമ്പ്രദായമല്ലേ? ഈ കേരളത്തിൽ കൂടെ തന്നെയല്ലേ ഈ റെയിൽ ഓടേണ്ടത്? ഈ കേരളത്തിലെ ആളുകൾ ഓടിയിട്ടല്ലേ ഇവർ ലാഭത്തിൽ ഉണ്ടാക്കാൻ പോകുന്നത്, ഇത് ഓടിക്കാൻ പോകുന്നത്? അപ്പോൾ ഇതൊക്കെ ജനങ്ങളിൽ നിന്ന് മറച്ചു വച്ചപ്പോൾ തന്നെ ഇവിടുത്തെ സാധാരണക്കാരും ഇവിടുത്തെ മറ്റാളുകളും മാധ്യമങ്ങളും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പിന്നിൽ ഏറെ ദുരൂഹതകളുണ്ടെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കമ്മിറ്റിക്കാർ കുറേ നാളുകൾ ഈ ശ്രീധരൻ സാർ അടക്കമുള്ള ആളുകളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമായിരുന്നു. അവസാനം അവർക്കൊരു താക്കീത് കൊടുത്തു, മേലിൽ ഈ ശ്രീധരനെ പോലെയുള്ള ആളുകളോട് സംസാരിക്കാൻ പാടില്ല. ഈ ആശയവിനിമയത്തിൻ്റെ ഇവരുടെ ആ വ്യാപ്തതയാണ് ഞാൻ കാണിക്കുന്നത്. അത് അദ്ദേഹത്തോട് ഇക്കാര്യം, കാരണം അദ്ദേഹം ഇതിൻ്റെ യഥാർത്ഥ കാര്യങ്ങൾ, ഇതിൻ്റെ പാരിസ്ഥിതിക കാര്യങ്ങൾ, സാമ്പത്തിക വശങ്ങളൊക്കെ വളരെ കൃത്യമായി പഠിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അത്തരം ആളുകളോട് സംസാരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള ഇവരുടെ ചില നിർദ്ദേശങ്ങൾ തന്നെ ജനങ്ങളിൽ നിന്ന് മറച്ചു നോക്കി. ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ഇപ്പോഴൊരു തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോൾ ഇവർ നിരന്തരമായി ചോദ്യങ്ങൾ ജനങ്ങളിൽ നിന്ന് അഭിമുഖീകരിക്കുകയാണ്. നിങ്ങൾ എന്തിനാണ് ഒരു ജനാധിപത്യ സമൂഹത്തിൽ ബൂട്ടിട്ട് ചവിട്ടിയിട്ടുള്ള ഒരു നിയമം നടപ്പിലാക്കുന്നത്? എന്തിനാണ് വീടുകളിൽ അവരറിയാതെ അവരുടെ അടുപ്പിനുള്ളിലേക്ക് ഭീകരമായിട്ട് നൂറുകണക്കിന് പോലീസുകാരെ കൊണ്ടെന്ന് വീട്ടമ്മമാരെ പിടിച്ചിറക്കിക്കൊണ്ട് ഇത്തരം പരിശോധിക്കുന്നത്? അതുകൊണ്ട് തന്നെയാണ് ശ്രീ സജി ഞാൻ ചോദിച്ചത്, ഇനി അത്തരം പ്രവൃത്തികൾ സർക്കാരിൽ നിന്നുണ്ടാകാൻ സാധ്യത കുറവാണ്. അങ്ങനെയെങ്കിൽ ഈ പദ്ധതിക്കെതിരായ ബി ജെ പിയുടെ പ്രതിഷേധം ഇനി ഏത് രീതിയിലായിരിക്കും മുന്നോട്ട് പോവുക? അതായത് ഈ പദ്ധതിയോട് യോജിക്കുന്നവർ, ഇതാ ഞങ്ങളുടെ ഭൂമിയിൽ, ഞങ്ങളുടെ വീട്ടുമുറ്റത്ത്, ഞങ്ങളുടെ പുരയിടത്തിനകത്ത് ഈ കല്ലുകൾ നാട്ടുന്നതിൽ എതിർപ്പില്ല എന്ന് പറയുന്നവരുടെ ഭൂമിയിൽ മാത്രമായിരിക്കും ഇനി കല്ല് നാട്ടാൻ പോകുന്നത്? അതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം ബി ജെ പിയുടെ കേന്ദ്ര മന്ത്രി ശ്രീ വി മുരളീധരൻ ജി അടക്കം ഇതിൻ്റെ പദ്ധതി പോകുന്ന പ്രദേശങ്ങളിലെ ആളുകളുമായിട്ട് നേരിൽ പോയി കണ്ടിട്ട് ദിവസങ്ങളോളം അവരുടെ ഫീഡ്ബാക്കുകൾ എടുക്കുന്നുണ്ട്. മറ്റൊന്നുമല്ല, എന്താണ് ജനങ്ങൾക്ക് ഉള്ള, ഞങ്ങൾ കൃത്യമായിട്ട് വെറുതെ ഒരു രാഷ്ട്രീയ ആയുധമായിട്ടല്ല, നിങ്ങൾക്കറിയാം നിങ്ങൾ ഈയിടെയായിട്ട് മാധ്യമങ്ങളിലൊക്കെ കാണുന്നുണ്ട്. അപ്പൊ ജനങ്ങളിൽ നിന്ന് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് കിട്ടുന്നുണ്ട്. അവർക്ക് ഇത് ബോധ്യമായിട്ടുണ്ട്, ഇത് അവർക്കുള്ള പദ്ധതിയല്ല. ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ ഇവിടെ മറ്റാർക്കോ അല്ലെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്കോ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ്. കാരണം ഇതിന്റെ സാമ്പത്തിക വശം, കേരളത്തിലെ സാമ്പത്തിക അവസ്ഥ എന്താണ്, കേരളത്തിന്റെ കടം എന്താണ്, ഇത്തരം സാമ്പത്തിക കാര്യങ്ങൾ ഞാൻ ഒറ്റ കാര്യം കൂടെ സൂചിപ്പിക്കാം. ഒറ്റ കാര്യം കൂടി 2010 കേരളത്തിൽ ഒരു അതിവേഗ റെയിൽവേക്ക് വേണ്ടിയിട്ടുള്ള ചർച്ചകൾ നടന്നില്ലേ? 90,633 crore അന്ന് ചെലവ് പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന്റെ വരുമാനം അതിൽ നിന്ന് കിട്ടുന്നത് ഒക്കെ
പറ്റില്ല, കേരളത്തിന് താങ്ങാൻ കഴിയില്ല, അത് ലാഭകരമല്ല എന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ ഉപേക്ഷിച്ചു. അതുകൊണ്ട് പിണറായി സർക്കാരിന് ഈ ഒരു അവസരത്തിലെങ്കിലും ഇതിന്റെ പൊതുചിന്തയ്ക്ക് വെച്ചിട്ട് ഇതിൽ നിന്ന് പിന്മാറുന്നതാണ് ഉചിതമെന്ന് അവരോട് പറയാനായിട്ട്. പ്രൊഫസർ സി പി റോയ്, ഏത് വികസന പദ്ധതികൾ വരുമ്പോഴും അതിൽ ഇത്തരക്കാരുടെ കണ്ണീരിന്റെ അംശമുണ്ടാകും എന്നാണ് ഹസ്കർ പറഞ്ഞത്. താങ്കളുടെ പ്രതീക്ഷ എന്താണ്? ഈ പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തും എന്നാണോ? നമുക്ക് ചർച്ച ഇതിന്റെ അവസാനിപ്പിക്കേണ്ട സമയമായി. അതിനു മുമ്പ് ഹസ്കർ നടത്തിയ ഒരു പരാമർശത്തെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം പറഞ്ഞത് പ്രകൃതി സ്നേഹികൾ വരട്ടുവാദികൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. മാധവ് ഗാഡ്ഗിലിനെ പോലെയുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ആർ വി ജി മേനോൻ സാറിനെ പോലെയുള്ള പരിസ്ഥിതി ശാസ്ത്രജ്ഞരും ഒക്കെ നമ്മുടെ ഈ നാട്ടിലുണ്ട്. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം സ്ഥാപിത താല്പര്യങ്ങളോ ഇതിനകത്തെ രാഷ്ട്രീയമോ അല്ല അവർ ലക്ഷ്യമിടുന്നത്. അവർക്ക് തീർച്ചയായിട്ടും ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ പുരോഗതിയും അല്ലെങ്കിൽ അവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ബോധമുള്ള ആളുകൾ തന്നെയാണ് ഇവരൊക്കെ. അപ്പൊ നമുക്ക് അത്തരത്തിൽ അവരെ പിന്നെ തീവ്രവാദ സംഘടനകൾ ഉണ്ടേ എന്ന് അദ്ദേഹം പറയുമ്പോൾ തീർച്ചയായിട്ടും അതൊരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്. അത്തരത്തിലുള്ള സംഘടനകൾ ഇതിനകത്ത് വന്നിട്ടുണ്ടേ എങ്കിൽ ഇനി മറ്റൊരു കാര്യം കൂടി ഹസ്കർ പറഞ്ഞതിനകത്ത് ഒരു വൈരുദ്ധ്യമുള്ളത് നമ്മൾ കാണേണ്ടതുണ്ട്. അതായത് 51% 49% കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള പങ്കാളിത്തത്തോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ അതിനെക്കുറിച്ച് കേരള ഹൈക്കോടതി കേന്ദ്രത്തോട് ചില കാര്യങ്ങൾ ആവശ്യപ്പെട്ടു. അതായത് സർവേ അടക്കമുള്ള 4 കാര്യങ്ങളിൽ വ്യക്തത വരുത്താൻ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. അതിലൊന്ന് കേരള ഹൈക്കോടതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ട സാമൂഹ്യാഘാത പഠനം എത്തും മുൻപ് നോട്ടീസ് നൽകേണ്ടതല്ലേ? സാമൂഹ്യാഘാത പഠനത്തിന് വരുന്നതിന് മുമ്പ് നോട്ടീസ് നൽകേണ്ടതല്ലേ? കേരയിൽ എന്ന് രേഖപ്പെടുത്തി കല്ലിടാനാകുമോ? കേന്ദ്ര സർക്കാരിനോ കേരള സർക്കാരാണോ സർവേ നടത്തേണ്ടത്? സർവേ അടക്കമുള്ള കാര്യങ്ങളിൽ 1,000 കോടി രൂപയുടെ ചെലവ് വരുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. ഇതിന് കേന്ദ്രത്തിന്റെ അനുമതി വേണ്ടേ? അതിന് കേന്ദ്രം കൊടുത്ത മറുപടി, അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ കേരള ഹൈക്കോടതിയിൽ കൊടുത്ത മറുപടി നമ്മൾ കാണണം, ശ്രദ്ധിക്കണം. റെയിൽവേയുടെ ഭൂമിയിൽ സർവേ നടത്തരുതെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് സോളിസിറ്റർ ജനറൽ എസ് മനു കൊടുത്ത മറുപടിയാണ്, കേരള ഹൈക്കോടതിയിൽ നടത്തരുത് എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. മറ്റു ഭൂമിയുടെ കാര്യത്തിൽ വിശദീകരണം ലഭിച്ചിട്ടില്ല. എങ്ങനെയാണ് സർവേ നടത്തുന്നതെന്ന് കേന്ദ്രത്തിന് വിശദീകരണം നൽകിയിട്ടില്ല. അതുപോലെ തന്നെ കേരയിൽ DPR കേന്ദ്ര സർക്കാരിന് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേരളത്തിന്റെ ഈ കേരയിൽ DPRന്റെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെന്റ് ഇതുവരെ തീരുമാനമെടുത്തിട്ടില്ല. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യ പങ്കാളിത്തമുള്ള പദ്ധതി കേരയിൽ എന്ന് രേഖപ്പെടുത്തി കല്ലിടുന്നത് നിയമപരമായി തെറ്റാണ്. കേന്ദ്ര ഭരണ പ്രദേശത്തു കൂടി പോകുന്ന പ്രദേശങ്ങളിൽ സർവേ നടത്താൻ കേരള ഗവൺമെന്റിന് അധികാരമില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ഇത്തരത്തിൽ കേന്ദ്രവും സംസ്ഥാനവും സംയുക്തമായി നടപ്പാക്കുന്ന ഒരു പദ്ധതിയുടെ അവ്യക്തതയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പൊ ഇത്തരത്തിൽ വ്യക്തതയില്ലാത്തൊരു പദ്ധതിയുമായി സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ, അതുപോലെ തന്നെ അസ്കർ പറഞ്ഞു 12 ഇന്ത്യയിൽ ഇത് 12 ഇത്തരത്തിലുള്ള ട്രെയിനുകൾ ഓടുന്നുണ്ടേ എന്ന് പറയുമ്പോൾ പോലും കേരളത്തിന്റെ ഇപ്പൊ ഈ കേരയിൽ തുടങ്ങുന്ന കൊച്ചുവേളിയിൽ തന്നെ ചതുപ്പ് നിലത്തു നിന്നാണ്, ചതുപ്പ് പ്രദേശത്തു നിന്നാണ്, എത്രയോ ദൂരം കായൽ പ്രദേശത്തുകൂടി, എത്രയോ ദൂരം തലശ്ശേരി പോലുള്ള പ്രദേശങ്ങൾ കടൽ തീരത്തൂടെ, എത്രയോ പ്രദേശം ഇങ്ങനെ തീരദേശത്തൂടെ അടിയിൽ മറ്റു സംസ്ഥാനങ്ങളിലെ ഭൂപ്രകൃതിയാണോ എന്ന സംശയം അതല്ലേ? അതെ, തീർച്ചയായും. കേരളത്തിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കേണ്ട സമയമാകുന്നതുകൊണ്ടാണ് ശ്രീ ഹസ്കർ, ഈ പാനലിൽ 3 പേരും താങ്കളോടാണ് ചോദ്യം ഉന്നയിച്ചത്. അവിടെ ഒരു ഇൻബാലൻസ് ഉണ്ട്, ഒരു ബാലൻസ് കുറവുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. എന്തായാലും ചർച്ച അതുകൊണ്ട് താങ്കളെ ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്കൾക്ക് ഈ 3 പേരുടെയും ചോദ്യങ്ങൾക്കും വിമർശനങ്ങൾക്കും വളരെ പെട്ടെന്ന് മറുപടി നൽകി നമുക്ക് അവസാനിപ്പിക്കാം. ഇതില് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ തോതിൽ ഊഹാപോഹങ്ങളും കെട്ടുകഥകളും കഴിഞ്ഞ കുറേ നാളുകളായി പൊതുസമൂഹത്തിലും പൊതുമാധ്യമങ്ങളിലും ഉണ്ട്. ഈ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള ഇത്തരം ഊഹാപോഹങ്ങളും കെട്ടുകഥകളും പറഞ്ഞവസാനിപ്പിക്കുന്നതിനുള്ള സമയമായി. ഇപ്പോഴും ഈ
പദ്ധതിയെ സംബന്ധിച്ച് ആദ്യം പ്രതിപക്ഷം അല്ല കെട്ടുകഥകൾ എന്ന് പറയാൻ പറ്റുമോ? കോടതിയിൽ നൽകിയ മറുപടിയെ നമ്മൾ എങ്ങനെയാണ് കെട്ടുകഥ എന്ന് പറയുക? കോടതി ഈ സർവേയുമായി കല്ലിടലുമായി പോകുന്നതിന് കോടതി തന്നെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി തന്നെ അനുമതി നൽകിയല്ലോ. അത് സർക്കാരിന്റെ നയപരമായ ഒരു വിഷയത്തിൽ കോടതികൾ ഇടപെടുന്നത് എത്രത്തോളം എന്ന് താങ്കൾക്ക് അറിയാമല്ലോ. നിയമപരമായി അനുമതി ലഭിച്ചിട്ടുള്ള ഒരു ഹൈക്കോടതി, തത്വത്തിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരം ലഭിച്ചിട്ടുള്ള ഒരു പദ്ധതി, ഈ പദ്ധതിയുടെ DPR ഈ പദ്ധതിയുടെ അനുമതിയും റെയിൽവേ ബോർഡിൽ നിന്ന് ലഭിച്ചാൽ മാത്രമേ ഈ പദ്ധതി നടപ്പിലാക്കാനാവുള്ളൂ. പക്ഷെ അതിനു മുമ്പ് നടത്തേണ്ട പ്രക്രിയകൾ, പ്രീ ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ മാത്രമാണ്, പ്രീ ഇൻവെസ്റ്റ്മെന്റ് വർക്കുകൾ മാത്രമാണ് ഇപ്പോ നടക്കുന്നത്. പക്ഷെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് നിങ്ങളുടെ ഭൂമി കവർന്നെടുക്കുന്നതിന് വേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങളാണ് കേരയിൽ പദ്ധതിയുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ്. അതിലല്ലേ ഇപ്പോ ഒരു അവസാനമായത്? നിങ്ങളുടെ ഭൂമി, ജനങ്ങളുടെ ഭൂമി ഞങ്ങൾ ഈ പദ്ധതിയുടെ പൂർണ്ണ അംഗീകാരം വരുന്നതുവരെ ഏറ്റെടുക്കുന്ന പ്രശ്നമേയില്ല. അത് ആവർത്തിച്ച് ഉറപ്പിക്കുന്ന തരത്തിലാണ് ഇന്ന് റവന്യൂ വകുപ്പിന്റേതായിട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷനിലുള്ളത്. അപ്പൊ കൃത്യമായി ജനങ്ങളെ പറഞ്ഞു ബോധ്യപ്പെടുത്താൻ ഇടതുപക്ഷത്തിനാവും. മറ്റ് അസ്വാഭാവികമായിട്ടുള്ള വാദമുഖങ്ങൾ, ആ വാദമുഖങ്ങളൊക്കെ തന്നെ അന്തരീക്ഷത്തിൽ നിൽക്കുകയുള്ളൂ. ജനങ്ങളുടെ ഹൃദയത്തിൽ ഇത് തൊടാൻ പോകുന്നില്ല. റൈറ്റ്. ശ്രീ ഹാസ്കർ, നമുക്ക് ചർച്ച അവസാനിപ്പിക്കണം. ഇടതുപക്ഷം എന്നത് ഹൃദയപക്ഷം എന്നാണ് എപ്പോഴും പറയുന്നത്. പക്ഷേ അങ്ങനെയൊരു ഹൃദയപക്ഷത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഈ മഞ്ഞക്കുറ്റികൾ ഇടുന്നത് താൽക്കാലികമായെങ്കിലും പ്രതിഷേധ സ്ഥലങ്ങളിൽ വേണ്ട എന്ന് തീരുമാനിക്കാൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ സമയം വരെ വേണ്ടി വന്നോ എന്നതുകൊണ്ടാണ് പ്രൈം ഡിബേറ്റിന് ഈ വിഷയം പരിശോധിക്കേണ്ടി വന്നത്. തീർച്ചയായും വികസന പദ്ധതികൾ ഓരോ സംസ്ഥാനത്തിനും പുതിയ കാലഘട്ടത്തിനുമൊക്കെ അനിവാര്യമാണ്. അത് പക്ഷേ ജനങ്ങളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ടാകണം അത്തരം വികസന പദ്ധതികൾ അതിന് സാധിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട വിഷയമായി മാറുന്നത്. വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത അതിഥികൾക്ക്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.